രാവിലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികളായിരുന്നു, നല്ല കപ്പ കിട്ടി. അപ്പൊ നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല സൂപ്പർ ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. വയൽ കപ്പൽ ഓടുന്നുണ്ടോ? കിട്ടും, വേഗം കളിക്കട്ടെ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിന്നർ മേക്കിംഗ് ആണല്ലോ ചേട്ടാ? അതെ അതെ, നമ്മുടെ വൈകുന്നേരത്തെ ഫുഡിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വീഡിയോ ചെയ്തേക്കാന്ന് പറഞ്ഞത് നമ്മുടെ സംസാരിച്ചുകൊണ്ട് നമ്മൾക്ക് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പൊ അല്ലേ, അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാല്ലേ. അപ്പൊ അതേ, ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുളി കുടംപുളി ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുക്കി മീൻസ് കുടംപുളി ഇട്ട് വെള്ളം തിളപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ഊഹിക്കാൻ നല്ല അടിപൊളി ഒരു മീൻകറി ആയിരിക്കും. യെസ്, നമ്മളിന്ന് നല്ല കിടുക്കാച്ച ഒരു മീൻകറി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മീൻകറിയൊക്കെ കൂട്ടുമ്പോൾ എന്താ പറയാ, അന്ന് വെച്ചാല് പിറ്റേ ദിവസം കൂട്ടുന്നതായിരിക്കും ടേസ്റ്റ്. പക്ഷെ ഈ ഒരു മീൻകറി ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എന്താ അപ്പൊ തന്നെ കൂട്ടിയാലും നമുക്ക് ആ ഒരു തലേദിവസം വെച്ച് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു പുളി ചേർന്ന് പിടിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതായത് അന്നും ടേസ്റ്റ് ഉണ്ടായിരിക്കും, ആ വെച്ച അന്നും കിട്ടുക്കാച്ച ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ ചേട്ടാ. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ റെസിപ്പിയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ റെസിപ്പീസ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി അല്ലേ ചേട്ടാ. മുളകിട്ട മീൻകറി പറഞ്ഞിട്ട് ഉണ്ട്, ചൂരക്കറി അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന റെസിപ്പി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്താ പറയാ റെസിപ്പി അങ്ങനെ നോക്കാം. എന്തായാലും നമുക്ക് ഇന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കാം അല്ലേ. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ ചേട്ടാ. അപ്പൊ അതെ, നമുക്ക് കപ്പ എടുത്ത് പൊളിക്കണം, അതുപോലെ തന്നെ മീൻ റെഡി ആക്കണം, മീൻ എന്താ പറയാ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്നിച്ചങ്ങ് ചെയ്ത് തുടങ്ങാം അല്ലേ ചേട്ടാ. സത്യം പറഞ്ഞാൽ മീൻ വെട്ടാനും കപ്പയ്ക്കും മീനേഷായിട്ടും തന്നെയാണ് എക്സ്പെർട്ട്. ഒരു പീസ് പോരെ. നല്ല അടിപൊളി കപ്പയുണ്ട്, ഇതെല്ലാം വലിയ വലിയ പീസുകളാണ്. ഞാൻ രാവിലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികളായിരുന്നു, നല്ല കപ്പ കിട്ടി. നല്ല കപ്പയുണ്ടാണെന്ന് പിന്നെ ഇച്ചിരി കപ്പയും മീൻകറിയും ഉണ്ടാക്കിയേക്കാം എന്നുള്ള പരിപാടികളിലാണ്. അതെ, കണ്ടോ നല്ല അടിപൊളി കപ്പയാണല്ലോ ചേട്ടാ. കാണത്തില്ലേ, കണ്ടോ. അതുപോലെ തന്നെ മീനും നല്ല സൂപ്പർ. ഞാൻ കപ്പ ശരിയാക്കുന്ന മീനാണ് മീൻ്റെ അതുകൊണ്ട് അതുകൊണ്ട് നമുക്കെന്താ ചൂരമീൻ കറി വെക്കാം അല്ലേ. ചൂരമീനാണോ വെക്കണ്ടേ? ചൂരയാണ് എനിക്ക് ഇഷ്ടം. ആൾക്കാരെ ഫുഡ് കഴിച്ച് കിടന്ന സമയത്താണല്ലോ നിങ്ങള് ലൈവും പരിപാടി എല്ലാം കഴിഞ്ഞു. രാത്രി ആയിട്ട് നമ്മളിപ്പോ തുടങ്ങാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ചൂരത്തലയുണ്ട്. കപ്പ പുഴുങ്ങിട്ട് അതിന്റെ മേലേക്ക് ആ ചൂരക്കറിയുടെ തലയങ്ങൾ എടുത്ത് വെക്കുമ്പോ വാ എന്താ ഫീല്. പിന്നെ അതങ്ങനെ എടുത്ത് വായിലേക്ക് വെക്കുമ്പോ അതിലും ഫീല്. നീ പറഞ്ഞു കേൾക്കാമെന്ന് അറിയില്ല, ക്യാമറ ഇവിടെ കൊണ്ടുവച്ചേ. ക്യാമറമാൻ അവിടെ പോയിരിക്കുന്നതുകൊണ്ടേ ഇതുണ്ടോ, ഇങ്ങനെ വലിയ വലിയ പീസ് ആയിട്ടാണ് മീൻ കൊണ്ടുവന്നേക്കുന്നത് അല്ലേ ചേട്ടാ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ഒരു പീസ് മതിയാകും, വൺ പീസ് മതിയാകും പിന്നെ ചേട്ടാ. അല്ല അല്ല, നമുക്ക് ഈ രണ്ട് തലയും ഇതും കൂടി ഒറ്റ കറിയ ചെറിയ ചട്ടിയിൽ അങ്ങ് വെക്കാം. കാരണം ചെയ്യാണല്ലോ, അല്ലെങ്കിൽ ഒരുപാട് മീൻകറി ഉണ്ട് വിനേഷേട്ടൻ. നല്ല ഇപ്പൊ ഡയറ്റ് ഒക്കെ ആയിട്ട് ഇച്ചിരി വെയിറ്റ് കുറച്ചേക്കാണ് അല്ലേ വിനേഷേട്ടാ. വെയിറ്റ് ശകലം അല്ലാട്ടോ, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് വിനേഷേട്ടന്റെ. ഒരു 8 kg തന്നെ കുറഞ്ഞിട്ടുണ്ട് 1 month കൊണ്ട്. അപ്പൊ അതിന്റെ ഇത് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിനേഷേട്ടാ, എങ്ങനെയാണ് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്നൊക്കെ ഉള്ളത് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വിനേഷേട്ടൻ പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട് അല്ലേ ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ഫുഡ് ഇപ്പം ഇച്ചിരി കുറച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും പീസ് മതിയാവും തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി മീൻ എടുത്ത് വെച്ചിട്ട് ഈ മീനെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതെ, വിനേഷേട്ടൻ ഉണ്ടോ? അതെ, നീ പറഞ്ഞ നേരം കൊണ്ട് വിനേഷേട്ടൻ കപ്പ എത്തിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ വിനേഷേട്ടൻ മീനും അതുപോലെ ആ സോറി കപ്പ പൊളിച്ച് കഴിഞ്ഞ് വിനേഷേട്ടൻ ഒരു ഇടുക്കിക്കാരനായോണ്ട് തന്നെ എല്ലാരും കപ്പ പൊളിക്കാന്നല്ലോ കപ്പ ചെത്തിയെന്ന് പറയും. സോറി, നീ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മാപ്പ് വരണം കുട്ടി. അപ്പൊ ഈ രണ്ടു ലക്ഷം കപ്പയാണ് നമുക്കുള്ളത്. രണ്ടു ലക്ഷം കപ്പ ഒരു ചെറിയ മീൻകറി ഒരു നേരത്തെ കൂടെ ഉണ്ടാക്കണോട്ടോ. ഒരുപാട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്റെ കാര്യം ഒരു ശകലം ഇതാണ്. എന്താണ് എന്റെ കാര്യം? വേറൊന്നുമല്ല എന്റെ കാര്യം, ഞാനിപ്പൊ ഫുഡ് ഇച്ചിരി കുറച്ചേക്കാണ്, ഇല്ലെങ്കിൽ ഞാൻ പുഴുകണ മുഴുവൻ ഞാൻ നിങ്ങൾ തിന്നുന്നു അല്ലേ ചേട്ടാ.
വിനീഷ് ചേട്ടൻ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്ന് വിനീഷ് ചേട്ടൻ ഗുഡ് ബോയ് ആയി അല്ലേ ചേട്ടാ. ഒത്തിരി ആഹാരം കഴിക്കുമായിരുന്നു. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഇതുപോലെ തിന്ന് പോയി കഴിഞ്ഞാൽ നന്നായി പണിയാകും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നല്ല പണി കിട്ടും എന്ന് മനസ്സിലായതുകൊണ്ട് വിനീഷ് ചേട്ടൻ നിർത്തി. വിനീഷ് ചേട്ടാ പക്ഷെ ഒരു സത്യം പറയട്ടെ, ഇവിടെ നിന്ന് ഞാൻ വിനീഷ് ചേട്ടൻ കറുപ്പ് മാത്രമാണല്ലോ, അപ്പുറം സൈഡിൽ നിന്ന് വീട് വിടും. അപ്പം നമ്മുടെ വിനീഷ് ചേട്ടൻ പടപടാ പടപടാന്ന് എല്ലാം ഇനി കഴുകി റെഡിയാക്കാൻ പോവുകയാണ് അല്ലേ ചേട്ടാ. അപ്പൊ ഒളിച്ചു വെച്ച് കഴിഞ്ഞപ്പോ കപ്പയൊന്ന് കഴുകി കൊത്തി നോക്കി. അതെ അതെ അതെ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ എടുക്കുന്ന വിനീഷ് ചേട്ടൻ 5 മിനിറ്റോട് ചേർത്ത് തരും. അതുകൊണ്ട് ഞാൻ പിന്നെ വിനീഷ് ചേട്ടനെ അങ്ങ് ഏൽപ്പിച്ച് അല്ല ചേട്ടാ. ഞാൻ പൊളിച്ചോളാം പൊക്കിന്ന് മതി, ഇത്രയും പൊക്കി പറഞ്ഞു. അങ്ങനെയാണോ വിനീഷ് ചേട്ടാ, അല്ലാത്തപ്പോഴും എനിക്ക് സ്നേഹമുണ്ടല്ലോ. നമ്മുടെ ഇവിടെ വെള്ളത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു വിനീഷ് ചേട്ടാ, നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു തുള്ളി കടന്നുകഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് കളർ പാട് പോലെ വരുന്നുണ്ട് അല്ലേ. ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം നമ്മള് പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് ഈ ഒരു വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അല്ലെ, പാത്രം കഴുകാനും വീടൊക്കെ കഴുകാൻ വേണ്ടി. അതെ, അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ അതവിടെ ഇരിപ്പുണ്ട്, സെക്കൻഡ് വണ്ണില് ഇവിടെ ഉണ്ടല്ലോ പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നതിന്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് രണ്ടു പേർക്ക് ഇതായി വരുന്നേ ഉള്ളൂ രമേശ് ചേട്ടാ, ഞങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടില്ല. അതെ, ഇച്ചിരി ചെറുതാക്കിട്ടോ പക്ഷെ എന്നാ സ്പീഡിൽ വന്നോളൂലോ. കേദാറ് കട്ട വെയിറ്റിംഗാണ്. സാധാരണ കപ്പ പുഴുക്ക് വെക്കാം, കപ്പ പുഴുക്ക് മീൻകറിയും തന്നെ നാവിൽ വെള്ളം ഊറുന്നു. അതിങ്ങനെ പുഴുങ്ങിയില്ലേ. അതുകൊണ്ട് കേട്ടോ നമ്മൾ തേങ്ങ ഇടാതെ വെച്ചേക്കുന്ന കപ്പയും നല്ല നല്ല അഭിപ്രായം ഒരുപാട് പേര് ചെയ്തിട്ട്. ഞാനവിടെ സംഭവം കൊള്ളാതിരുന്നല്ലോ, പണ്ടൊക്കെ ഞങ്ങള് കോളേജിൽ കാണുന്ന സമയത്ത് ഞാനന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പോലും അങ്ങനെയാണ് ഷാപ്പിലൊക്കെ ഉണ്ടാക്കണേ. ഞങ്ങൾ കപ്പ കഴിക്കും, അപ്പൊ പൊടി പൊടിയായിട്ട് ഇടിച്ച കപ്പയും റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നമ്മൾ ഈ വീഡിയോ കണ്ട് അന്ന് ചിക്കൻ കപ്പ ബിരിയാണി അല്ലേ, ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയതുള്ളൂ, അല്ലാതെ കപ്പയും മീൻകറി ആയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടും അല്ല കേട്ടോ, എനിക്ക് ഇവന്മാരുടെ ക്ലാസ്സും എല്ലാം കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകുന്നില്ല അല്ലേ. പൊടിക്കുഞ്ഞിന്റെ വക എല്ലാ ദിവസവും പാടുന്നുണ്ട്, കാരണം പൊടിക്കുഞ്ഞിന് സൺഡേ അച്ഛൻ ഇവിടെ ഇരുന്ന സൺഡേ സാറ്റർഡേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൺഡേയും അച്ഛൻ അവധി വേണമെന്നാണ് പൊടിക്കുഞ്ഞിന്റെ ഒരു ആവശ്യം. എല്ലാ ദിവസവും ഞാൻ പോണാലും പോയിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അന്ന് പിന്നെ ഉച്ച വരെ കരച്ചിലായിരിക്കും, പിന്നെ ഞാനൊന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും അതെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡെയിലി, പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോഴത്തേക്കും പിന്നെ നമ്മള് കഴിയുന്നതും നല്ല വീഡിയോസ് ഇടുക എന്നുള്ള രീതിയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അല്ലേ ചേട്ടാ. ഇന്നിപ്പോ ഇന്നത്തെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മുടെ വിനീഷ് ചേട്ടൻ കപ്പ അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോ മീന്റെ പരിപാടിയിലേക്ക് പോവാണല്ലോ വിനീഷ് ചേട്ടാ. അതെ, ഇവിടെ വേറൊരു അടുക്കളയും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ പൊടിക്കുഞ്ഞിന്റെ അടുക്കളയാണിത്. പൊടിക്കുഞ്ഞ് ഇവിടെ എന്തൊക്കെയോ കുക്കിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട് ചില നേരത്ത് അല്ലേ വിനീഷ് ചേട്ടാ. എല്ലാ ആസനം അടുക്കി പെറുക്കി വെച്ചേക്കുമാണ്. കത്തികൾ അത്ര മെച്ചല്ല. ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് അവരോട് ഞാൻ വിനീഷ് ചേട്ടന് സത്യം പറഞ്ഞ പറഞ്ഞു നാട്ടിൽ നിന്ന് കത്തിരുന്നു. വിനീഷ് ചേട്ടൻ അപ്പൊ പറഞ്ഞോ ഈ കത്തി ഒന്നും ട്രെയിനെ കേട്ടാ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു വിനീഷ് ചേട്ടൻ പറയും. അങ്ങനല്ല, അത് നടുവേ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാൻ പിടി കട്ട് ചെയ്യുന്ന വിനീഷ് ചേട്ടൻ ക്യാമറ ഓടിച്ചു ഞാൻ കട്ട് ചെയ്യാം. ഒമ്പൂ മുതലാളി. അപ്പൊ വിനീഷ് ചേട്ടൻ മീൻ കട്ട് ചെയ്താൽ ശരിയാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മീൻ കട്ട് ചെയ്യാണ്. ഇനിയിപ്പോ ഞാൻ മീൻ കട്ട് ചെയ്താൽ ശരിയാവോന്നുള്ളത് എന്തായാലും നമുക്ക് കട്ട് ചെയ്യാലോ വിനീഷ് ചേട്ടാ. എല്ലാ ദിവസവും നമ്മള് കട്ട് ചെയ്തായിരുന്നു മേടിക്കാറുള്ളത്. അപ്പൊ ഇന്നലെ അവര് ഞാൻ ഒന്നാമത് ഓഫീസിൽ നിന്ന് ചെന്നപ്പോ ഇച്ചിരി ലേറ്റ് ആയി, പിന്നെ അവർക്ക് എന്താ പറയാ എന്നൊക്കെ പറഞ്ഞു വിനീഷ് ചേട്ടൻ. പിന്നെ കുഞ്ഞുവാന്ന് കേട്ടോ വിനീഷ് ചേട്ടൻ. ഓക്കെ അല്ല, നമ്മള് സ്ഥിരമായിട്ട് അവരുടെ മീൻ മേടിച്ചത് ഓൾറെഡി ലേഡി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ കൊറേ നാളായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ട്. അപ്പൊ ഒരുപാട് നാളൊന്നായി കണ്ടത് ഈ കുഞ്ഞു കൊച്ചായിരിക്കും. അതെ, അപ്പൊ അത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോണം, പെട്ടെന്ന് മീൻ വിറ്റിട്ട് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പറഞ്ഞു വിനീഷ് ചേട്ടൻ. എന്നാ ശരി കട്ട് ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് വിനീഷ് ചേട്ടൻ കുഞ്ഞിന്റെ അടുത്ത് പൊക്കോട്ടെ അമ്മയല്ലേ എന്ന് കരുതി അല്ലേ വിനീഷ് ചേട്ടൻ പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തില്ല കേട്ടോ.
നല്ല ഷേപ്പിലായിരുന്നു, നല്ല സൂപ്പർ ആയിട്ട് കട്ട് ചെയ്ത് തന്നെയാണ്. അല്ല നീ ഒരു കാര്യം ചെയ്യ, ആ ദിശയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്യ, എല്ലാം മാറ്റി വെച്ചേ. അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ തരുന്നത്. അവരത് കറക്റ്റായിട്ട് മീനെ അങ്ങനെ ഇത് നോക്കിട്ടേ അവര് മുറിച്ചെടുക്കുള്ളൂ. നല്ല രസമുണ്ട് അവർ മീൻ കട്ട് ചെയ്യുന്ന കാണാൻ വേണ്ടിട്ട് തന്നെ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു മാർക്കറ്റാണ്, പക്ഷെ ലേഡീസാണ് കൂടുതലിരിക്കുന്നത്. അപ്പൊ വിനേശന് പിന്നെ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിനേശന് അവിടെ പോകുമ്പോ വീഡിയോ എടുക്കാറില്ല. ഇങ്ങനെ ആക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തൊലി വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാട്ടോ, അത് അതിന്റെ ഫയർവാഗ് ആയതുകൊണ്ടാണ് അങ്ങനെ. എന്റെ കൈ മേലാത്തോട് എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല, അതാണ് ഇങ്ങനെ പറ്റി പോകുന്നത്. അതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോണേ പറയാതെ ഞാൻ ഒത്തിരി വലിക്കുന്ന കത്തിയിട്ട്. മിനേഷേട്ടനാണ് ഇത് മൊത്തം ശരിയാവത്തില്ല, അപ്പൊ അതുകൊണ്ടാ. കേട്ടോ, നമ്മൾ മീനിന്റെ തൊലി പൊടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, മീൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ പകുതിയിൽ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കിയാൽ മതി, ചേർത്ത് ഇങ്ങനെ 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 ആക്കണം. അപ്പൊ അതാ കണ്ടോ, മീനിന്റെ തൊലി നല്ല അടിപൊളിയായിട്ട് പൊളിഞ്ഞു കിട്ടി. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പൊളിക്കുമ്പം ഇപ്പം എല്ലാവർക്കും ഇപ്പം അറിയണമെന്നില്ലല്ലോ. ഞാൻ കണ്ടു, എനിക്ക് ഇങ്ങനെ വലിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഈസി. അപ്പൊ കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം മീന്. കണ്ടോ, സൂപ്പർ ആയില്ലേ. അതുപോലെ വേണം തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഇനി ഇതും നമുക്ക് അതുപോലെ തന്നെ പൊളിച്ചെടുക്കാം. ഈ ഒരു ബ്ലാക്ക് കളർ വേണ്ടാത്തോട് ഞാനിപ്പോ അതൊക്കെ അങ്ങ് അതെടുക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ കണ്ടോ, അപ്പൊ തൊലി മാത്രം പോലുള്ളൂ, മീൻ പോലുള്ളു. ഇത് ഞാൻ ആക്ച്വലി എടുക്കാത്തതാണ് കേട്ടോ, ഈ ബ്രൗൺ കളർ എടുക്കാതിരുന്നാണ്. കണ്ടോ, ഇവിടെയും പോയി ഇവിടെയും പോയി കേട്ടോ, ഒരു തുള്ളി പോലും മീൻ പോയിട്ടില്ലല്ലോ. അടിപൊളിയായിട്ട് ഇങ്ങനെ മുള്ളിയും കട്ട് ചെയ്തോളൂ. അപ്പൊ ആക്ച്വലി മുള്ളില് മീനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ അത് വിനീഷായിട്ട് കട്ട് ചെയ്യാം. ഇനിയിപ്പോ ഒന്നും കട്ട് ചെയ്യാനല്ലോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്തോളാം കേട്ടോ. തല എങ്ങനെ ഇട്ടിരുന്ന പോരെ, ഈ വേസ്റ്റും കളഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. അതെ, നമ്മുടെ കപ്പ തിളച്ച് വന്നു. അപ്പൊ വിനേഷട്ടൻ കപ്പ ഇളക്കാണ്ട്, അതേണ്ട മീൻ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ചേട്ടാ. ഇനിയിപ്പോ നമ്മള് മീൻകറിക്കുള്ള സാധനങ്ങൾ റെഡി ആക്കുവാണ് കേട്ടോ. കപ്പയും മീനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കണമെങ്കിലോ. കപ്പയും മീനിയാണ് എന്ന് കണ്ടോ, ഇന്ന് എന്തോരം കഴിക്കാനാ പ്ലാൻ എന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ അതിനുമാത്രം കഴിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ വിനേഷേട്ടാ. പോയ വെയിറ്റ് വരത്തില്ല. അതെ അതെ അതെ, അതേ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇതും കൂടി പൊളിച്ച് അല്ലേ സെറ്റ് ആക്കട്ടെ അല്ലേ. അതെ, അതേ മീൻകറിക്കുള്ള ചട്ടി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കാട്ടോ. അതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം എണ്ണ ഒഴിച്ചില്ലേ. ചട്ടി പൊട്ടി പോകും പെട്ടെന്ന്, ഇതിങ്ങനെ വിണ്ടി കീറി പോകും കേട്ടോ. നമ്മള് ചട്ടി ഒരുപാട് ചൂടായിരുന്നെങ്കിൽ, ഗ്യാസ് സ്റ്റവില് പ്രത്യേകിച്ച് അടുപ്പിൽ വെക്കുന്ന പോലെ അല്ല സംഭവിച്ച ചരിത്രമുണ്ട്. ഒരു ചട്ടി കിട്ടുക നല്ലതെന്ന് വെച്ചാൽ അത് തന്നെ ഒരു കഷ്ടപ്പാടാ. അതിനിടയ്ക്ക് കിട്ടിയ ചട്ടി പൊട്ടി കഴിഞ്ഞാൽ നല്ല ക്യൂട്ടല്ലേ. ചട്ടിയും കലാവും തട്ടി മുട്ടി കിരിക്കില്ല, അത് പൊട്ട് പോകുമ്പോഴൊക്കെ ചെയ്യും. ഇനി അടുത്ത പോയിട്ട് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഉലുവേ കടുകും ഇട്ടുകൊള്ളേട്ടാ. ഇതൊന്നും ഞാൻ ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, റെസിപ്പി ആയിട്ട് കാണിക്കുന്ന ഉലുവ പൊട്ടിച്ചെടുക്കുന്ന സമയമായി. അതിനകത്ത് കഴിഞ്ഞോട്ടാ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. ഇതൊന്നും നിങ്ങളിപ്പം എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കാണുന്നില്ല അല്ല മനുഷ്യട്ടാ, കാണുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. ഞാനിപ്പോ ഇതിനകത്ത് റെസിപ്പി കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് റെസിപ്പി ചെയ്തിട്ടാണ് നമ്മൾ. നിങ്ങളത് ഫോളോ ചെയ്യാൻ നല്ല കിടുക്കാച്ചി മീൻകറി കിട്ടും. നല്ല മീൻകറിയാട്ടോ, അടിപൊളി മീൻകറിയാണ്. കാരണം ഞാനത് എന്താ പറയാ, നമ്മളതിന്റെ വീഡിയോ ചെയ്തേക്കണ കണ്ടിട്ട് പോലും എന്റെ ഓഫീസിലുള്ള ഒരുപാട് പേര് ഞങ്ങക്ക് ഇവിടെ കൂപ്പാന്നാണ് പറയുന്നത്, ചുവരിക്ക് കൂപ്പക്കറി ഉണ്ടാക്കി തരാവോ. ആ അത് കഴിഞ്ഞ് പിന്നെ ഞാനത് കൊണ്ട് വെച്ചോണ്ട് കൊടുക്കുവാണെങ്കിൽ ആ മെല്ലം കുഞ്ഞാറ്റയ്ക്ക് നല്ലത് ഇഷ്ടപ്പെട്ടായിരുന്നു. അല്ല, ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും നമുക്ക് ഒരു ദിവസം പഴയോ എല്ലാ മീൻകറി അങ്ങനെ തന്നെ അല്ലേ വെച്ചിട്ട് അന്നേരം തന്നെ കൂട്ടി വരുന്നത്.
വെച്ചിരുന്ന രുചി കൂടും എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു മീൻകറിക്ക് നമ്മള് ആ തല പിറ്റേ ദിവസം കൂടുന്ന അതേ ടേസ്റ്റിലേക്ക് ഇത് എത്തുന്നുണ്ട്. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ഞാൻ മിനേശ്വരനോട് എല്ലാം റെഡി ആക്കി വെച്ചേക്കാണല്ലോ ചേട്ടാ. ഇനി ഞങ്ങൾ ചടപടയെ ചടപടയിൽ ഇതെല്ലാം ഇട്ട് റെഡി ആക്കട്ടെ കേട്ടോ. ഞാൻ ചേട്ടാ ചുവന്നുള്ളി ഈ ഒരു മീൻകറി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും വെത്തുമുളകും ആണെങ്കിലും മതി. ഞാൻ പിന്നെ കുറച്ച് ചുവന്നുള്ളിയുടെ അവിടെ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഇടുന്ന ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിച്ചിട്ട്. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അല്ലേ ചേട്ടാ, നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾ വയ്ക്കുമ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും മരുന്ന് ആവും. അതിനുശേഷം പിന്നെ എന്താ പറയാ, ചോറൂണും കാപ്പുപൊടിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുറത്തു പോക്കും കറക്കും അമ്പലത്തിൽ പോക്ക് ലൈവ് ഒന്നും പുറത്തു വാദിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇപ്പൊ ആ കോവിഡ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തു വന്നിറങ്ങിയ പിന്നെ ഞാൻ ബോറടിച്ചിങ്ങനെ ഫ്ലാറ്റിനകത്ത് തന്നെ ഇരിക്കുവാണ്. ബാക്കി ഒരു ദിവസം നമ്മൾ അങ്ങനെ പുറത്തു കൊണ്ടുപോകുക ഒന്നുമില്ല കേട്ടോ. അപ്പൊ വിനേഷ എടുത്തുള്ള ദിവസം നമ്മള് നമ്മുടെ വണ്ടിക്ക് തന്നെ ഒന്ന് പുറത്തു പോയി ഒന്ന് കറങ്ങിയിട്ട് ഒന്നിങ്ങ് പോരും അല്ലെ. എനിക്ക് തോന്നുന്നു അതിപ്പോ മിക്കവാറും കേരളത്തിൽ പുറത്തു താമസിക്കുന്ന എല്ലാവരും ചെയ്യും അല്ലേ. എല്ലാവരും തന്നെ ഫ്ലാറ്റ് ജീവിതമായിരിക്കും. അപ്പൊ എല്ലാവരും എന്താ പറയാ, സ്വാഭാവികമായിട്ടും സൺഡേ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ പയ്യെ ഒന്ന് പുറത്തു പോയി അല്ലേ, ഒന്ന് റിലാക്സ് ചെയ്യും. കേദാറൊക്കെ ആണെങ്കിൽ വടാപ്പാവ് ഫുൾ ടാങ്ക് കഴിച്ചിട്ട് ആസാനിപ്പം അല്ലേ ചേട്ടാ ഇരുന്ന കസരുന്ന് എഴുന്നേക്കാൻ വയ്യാതെ അങ്ങനെ അങ്ങനെ ഇരുന്നിരിക്കുകയാണ്. ആ വാതിലിന്റെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അവിടെ നിന്ന് കറങ്ങണം അങ്ങോട്ട്. കേദാറിന് വടാപ്പാവും അതുപോലെ തന്നെ സമൂസയിലെ ഇവിടുത്തെ രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേദാറിനത് ഇഷ്ടമായി എന്നുള്ളതാണ്. കേദാറിനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം വടാപ്പാവ്. കേദാറിന് വേണ്ടി മേടിച്ചു മേടിച്ചാണ് പിന്നെ ഞാനൊന്ന് കഴിച്ച്. ഇപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. വരുന്ന എല്ലാവർക്കും അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം കാണുമ്പോ ഒരു പുച്ഛമായിരിക്കും, പിന്നെ നമ്മള് കഴിച്ചു തുടങ്ങിയാ സംഭവം ഉഷാറാണ്. പിന്നെ വടപ്പാവ് ഇഷ്ടമുള്ളത് ആളുകളാണ് തന്നെ. എനിക്കത് ആദ്യമേ ഇതെന്താ ഈ ബണ്ണ് ബണ്ണ് കൊടുത്തുള്ള ഒരു ഇതാണ്. ഇവിടെ ഭയങ്കര സാധനം ഉണ്ട് വടാപ്പാവ് എന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് പോർക്കണ്ട ചേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കാം, ഈ ബണ്ണോ നമ്മളൊക്കെ പനി പിടിക്കുമ്പോഴെ ബണ്ണ് തിന്നുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് വേണ്ട ഒരു ചേട്ടാ ഈ റൊട്ടിക്കകത്ത് വെച്ച് എനിക്ക് വേണ്ടി തന്നു. പിന്നീട് തന്നെ തിന്ന ഒരു ദിവസം ഉണ്ട് ഓർക്കണ്ട്. നമ്മള് വാഷയിൽ ആദ്യമായിട്ട് നമ്മള് പോയപ്പോ ഞങ്ങൾ അയ്യോല്ല അന്ന് താമസിച്ചിട്ടുണ്ടെ. ഭാഷ ചോദിച്ചു വിനേഷേട്ടൻ എന്റെ ഓഫീസിൽ വന്ന് വിനേഷേട്ടൻ അത് കഴിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെങ്കിലും വേണ്ട ഈ സാധനം എന്ന് പറഞ്ഞു ഞാൻ നിന്നാതെ ഇരുന്നു. വിനേഷേട്ടൻ ഒട്ടി പൊളി കാര്യം പറഞ്ഞോണ്ട് എനിക്കെന്തോ ജ്യൂസ് മേടിച്ചു തന്നിട്ട്. നമ്മള് മീൻകറിയിലേക്ക് പുളികളിലൊക്കെ ഒഴിച്ചായിരുന്നു കേട്ടോ. ക്യാമറമാൻ കുറച്ചധികം മുളക് പൊടി ഇടാൻ പോയതുകൊണ്ട് ടിന്നിനകത്ത് മുളക് പൊടി ഇട്ട് വെക്കാൻ പോയതുകൊണ്ട് അതെടുക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. അതെ, ഇനിയിപ്പോ ഇത് ഒന്ന് നന്നായിട്ട് തളച്ച് വരട്ടെ കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്തെയ്യുന്നുണ്ടോ, നമ്മുടെ കപ്പ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മള് തേങ്ങ അരച്ചു വെച്ചേക്കോ. തേങ്ങ അരച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിനകത്ത് തേങ്ങയുടെ കൂടെ ഞാൻ അരച്ചേക്കുന്ന കറിവേപ്പില അരച്ചിട്ടുണ്ട്, പച്ചമുളക് അരച്ചിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട് അല്ലെ, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇട്ട് തേങ്ങ ഇങ്ങനെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത കപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ വിനേഷട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒന്നാമത് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതാ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം. കപ്പയിൽ നിന്നുണ്ടോ ആവി വരുന്നത്, ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലേൽ അരച്ച് അല്ല ചേട്ടാ, കല്ലേൽ ഒതുക്കി എടുക്കാന്നാ പറയുന്നത്. ആ കപ്പയ്ക്ക് തേങ്ങ ഒതുക്കി എടുക്കുള്ളൂ, അരച്ചെടുക്കില്ല ചമ്മന്തി പോലെ. അപ്പയ്ക്കും ചക്കയ്ക്കും അതെ. ഇപ്പൊ ഞാൻ എന്റെ എളുപ്പത്തിന് മിക്സിയില് അല്ലേ നമ്മളങ്ങ് ചെയ്യുന്നുള്ളൂ. ഞാൻ ശക്കലം വെള്ളവും കൂടി അത് കഴുകുന്നു, ശർക്കര ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഒഴിക്കരുത്, ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്പൂണേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഒത്തിരി വെള്ളം ആക്കഴിഞ്ഞാൽ കപ്പ കുഴഞ്ഞു പോകും, അങ്ങനെ വരരുത്. ആവി കേറിയെന്ന് പറയാം, അടി പിടിക്കാതെ ആവി കേറി മോളി വരാൻ. അടി പിടിക്കത്തില്ല നിങ്ങൾ അത് കാര്യം ചോദിച്ചാൽ മതി. കപ്പ ഇളക്കാൻ പാടില്ല, അതായത് കപ്പയിൽ വെള്ളം കുറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ട് അതിന്റെ പൊക്കത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കപ്പ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ ചോട്ടി പിടിക്കും. ഇളക്കാതെ ഇതുപോലെ ശകലം വെള്ളം കൂടി ഒഴിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ തീ ഏറ്റവും പുറത്ത്
ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി വെച്ചാൽ മതി കേട്ടോ. മേളിലേക്ക് ആവി എത്തുമ്പോഴത്തെ, കാരണം ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് തന്നെ പൊക്കത്തേക്ക് പെട്ടെന്ന് ആയിക്കോളും പോരെ. അപ്പൊ ശർക്കര ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് പതിയെ ചൂട് കയറി വരുമ്പോ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് സംഭവം അടിപൊളി കപ്പപ്പുഴുക്കാ കേട്ടോ. ഇതാണ് നമ്മുടെ ഇടുക്കി സ്റ്റൈല് കപ്പപ്പുഴുക്കന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ചേട്ടാ. കറിവേപ്പില അതിന്റെ കൂടെ അരച്ചില്ലേ നീ? അരച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടും കറിവേപ്പില ഇടങ്ങളുടെ സുഖമാണ്. കപ്പയ്ക്ക് കറിവേപ്പില നല്ല സ്മെല്ലാണ് കേട്ടോ അല്ലേ. കറിവേപ്പില വെളുത്തുള്ളും ജീരകമൊക്കെ ഒരു അപാര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ നമ്മുടെ മീൻകറിയുടെ ഇത് തളച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ആ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാല്ലോ ചേട്ടാ. ആണല്ലോ, അത് ഞാൻ പുളിവെള്ളം വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നായിരുന്നു. തലയങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം അല്ലേ. അവിടെ കിടന്ന് അങ്ങോട്ട് വേട്ടങ്ങൾ അല്ലെങ്കിൽ ആള് പൊങ്ങിക്കിടക്കും അല്ലേ. ചെറിയ പീസുകൾ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളൂ. ഇനിയിപ്പോ പറഞ്ഞാണ് ചട്ടി എടുത്തേക്കണേ. ഞാൻ വലിയ ചട്ടി എടുക്കാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു തീരെ കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ച് അല്ല അഡ്ജസ്റ്റ് ആയിക്കോളും ചേട്ടാ. അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളൂ. ഇതങ്ങ് തിളച്ച് വരുമ്പഴത്തേക്കും നമ്മുടെ ടുട്ടുമ്മ പറഞ്ഞ പോലെ നല്ല കിണ്ണ കാച്ചിയ മീൻകറി അവര് ചേട്ടാ. അടിപൊളി. പിന്നെ ഞങ്ങളുടെ തിളച്ച് അങ്ങോട്ട് വേകട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പൊ നമ്മുടെ കപ്പട ആരും നോക്കിയാലോ ചേട്ടാ. കപ്പീർക്കണം. അതെ, കപ്പ വേണ്ടോ? ആവി കയറി അല്ലേ. വേണോ? ആവി പൊങ്ങി തുടങ്ങി. ഇത് മതി കേട്ടോ, കാരണം വെച്ചാൽ ഒരുപാട് സമയമായിരുന്നെങ്കിൽ പണി കിട്ടും അല്ലേ. അടി പിടിക്കാൻ തുടങ്ങും. ഇപ്പൊ കണ്ടോ, ഇത് കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും അടി പിടിച്ചിട്ടേ ഇല്ല അല്ലേ ചേട്ടാ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ തേങ്ങ ഇപ്പൊ തേങ്ങയുടെ ഒരു പച്ചച്ചോവ മാറിയുണ്ടാവും ഈ ആവിയിൽ തന്നെ ഇരുന്നിട്ട്. ഇനി നമ്മൾ ഇത് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുവാണ്. അതിനുവേണ്ടി ഞാനിത് വിനേശ്വരന് കൈമാറുന്നതാണ്. വിനേശ്വരന് തോന്നിയില്ലായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ കൈമാറിയത്. നമ്മളിപ്പോ സ്റ്റൗ ഓഫ് ചെയ്യും. മീൻകറി ആ ഒരു സമയത്തേക്ക് തിളച്ചിട്ടുണ്ടല്ലോ വിനേശേട്ടാ. മീൻകറി തിളച്ചു വന്നു. ഇനി വിനേശേട്ടൻ കപ്പ ഇളക്കുവാണ് കേട്ടോ. നാട്ടിലൊക്കെയാണ് ഇത് ഇളക്കാൻ വേണ്ടി തന്നെ ഒരു കോലൊക്കെ ഉണ്ട്. അതെ, നമ്മളിപ്പോ ഇത് ചട്ടുകം വെച്ച് ഇളക്കുന്നു. വിനേശേട്ടൻ കണ്ടോ, കപ്പ ഇനിയിപ്പോ ഉടച്ചങ്ങോട്ട് എടുക്കുകയാണല്ലോ വിനേശേട്ടാ. നമ്മളെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലത്തിൽ പുഴുങ്ങിട്ട് ശരിക്കും എന്താ പറയാ, നിലത്തിരുന്നിട്ട് കാലത്തിന്റെ രണ്ട് സൈഡ് ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി മറിച്ച് നല്ല സൂപ്പറായിട്ട് കപ്പ പുഴുങ്ങിയെടുക്കണം. കപ്പയും ചക്കയും ഒക്കെ അതെല്ലാം ഒരു കോല് വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ആ കോല് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ആ കോലയില് പതിയെ തൊട്ട് വായിൽ വെച്ച് നോക്കുമ്പോ അതിന്റെ ഉപ്പും കാര്യങ്ങളെല്ലാം, ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നുള്ള സാധനങ്ങളൊക്കെ. പണ്ടൊക്കെ സ്കൂളിൽ പോയിച്ചു രാവിലെ ഇതൊന്നും തിന്നിട്ട് പോകാനുള്ള സമയം കപ്പ അധികം ഉടക്കില്ലോ. എനിക്കാണെങ്കിൽ കപ്പ ഉടഞ്ഞിരിക്കണം. അല്ല, ഇന്നിപ്പോ ഇന്ന് ഞാൻ ഉടച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോയിട്ടില്ല, നല്ല കപ്പയാണ്. ചിലപ്പോ ഇവിടുന്ന് കിട്ടുന്ന കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടത്തിലെ കപ്പയായോണ്ട് അങ്ങനെ ചുമ്മാ കിളി കളി ചുണ്ണാൻ പോലെ പോകും. അത് നമ്മൾ എന്തോരം ഇളക്കി കഴിഞ്ഞാലും വെള്ളം വിട്ട് വെറുതെ ഒരു താഴെ. ഇത് പക്ഷെ നല്ല, ഇത് നല്ലൊരു ഇതുണ്ട്, പൊടിഞ്ഞല്ലോ. നമ്മൾ നല്ല കപ്പ പോലെയാണ്. തവളത്തോലെ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തെന്നി മാറി ചുമ്മാ അങ്ങ് കിടക്കത്തേ ഉള്ളൂ അല്ലേ. യോജിച്ചു വരില്ലല്ലോ വിനേഷേട്ടാ. നമ്മൾ എന്ത് ചെയ്താലും പണ്ടൊക്കെ നല്ല 4 മണിക്ക് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല കപ്പയും പുഴുങ്ങി മീൻകറി വെച്ചു കൊടുക്കും. ആ ഒരു ഫീലാട്ടോ. ഇപ്പൊ കപ്പ ഏകദേശം ആയിട്ടുണ്ട്. ഉള്ളത് ആവൂല എന്ന് തോന്നുന്നു. ചെറിയ പാത്രമായാലും എനിക്ക് ഇളക്കാനൊരു ലിമിറ്റ് ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കപ്പ. നല്ല സൂപ്പറായിട്ടുണ്ട് കിടക്കാച്ചി കപ്പ. ഇനി നമ്മുടെ ഈ മീൻകറി അങ്ങ് സെറ്റായാൽ റെഡി. അപ്പൊ അതെ, നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല സൂപ്പറായിട്ട് വറ്റി വന്നിട്ടുണ്ട് അല്ലേ ചേട്ടാ. നല്ല സൂപ്പറായിട്ട്. ഇനി ഈ സമയത്ത് നമ്മള് തീ അങ്ങ് കുറച്ചിട്ടിട്ട് കേട്ടോ നല്ല പച്ച കറിവേപ്പില അവിടെ മേളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഏതൊരു മീൻകറി ആണല്ലോ കേട്ടോ ഈ ഒരു രീതിയിൽ അങ്ങ് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു ശക്കാലം പച്ച വെളിച്ചെണ്ണ കൂടി ആ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ദാ ഇങ്ങനെ അങ്ങനെ അടച്ച് വയ്ക്കുക. സ്റ്റൗ അല്ല, പാത്രം അടച്ച് വയ്ക്കുക. സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ചട്ടിയിലെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് അങ്ങ് തിളച്ചോളൂ. പിന്നെ മക്കളെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതങ്ങോട് ഓപ്പൺ ചെയ്യണം. അല്ലേ ചേട്ടാ, പിന്നെ ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ കപ്പപ്പുഴുക്കും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ കപ്പപ്പുഴുക്കും മീൻകറി എങ്ങനെ അകത്താക്കണോ അത് മാത്രം നിങ്ങൾക്ക് ഞങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ. അല്ലേ ചേട്ടാ,
ദേ നമുക്ക് നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് ആദ്യം അങ്ങോട്ട് വിളമ്പോ. നല്ല ചേട്ടാ, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ എന്ത് വന്നു, വിനീഷയുടെ ക്യാമറയും കൊണ്ട് പിടിക്കുന്നതുകൊണ്ടാണ് അല്ലേ വിനീഷയുടെ കിട്ടുന്നുണ്ടോ എന്നൊരർത്ഥവും കൂടി ഉണ്ട്. എല്ലാം ശരിയല്ലേ എന്നാണ് ഞാൻ ഈ അല്ലേ വിനീഷയുടെ എന്ന് എല്ലാത്തിൻ്റെ ഒപ്പം ചേർക്കുന്നത് കേട്ടോ. അപ്പം ദൈവം നമ്മുടെ കപ്പ പുഴുക്ക് കണ്ടോ, നല്ല കിട്ടുമായിട്ട് റെഡി. അടുത്തത് നമ്മുടെ സൂപ്പർ മീൻകറി തളച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. സമയമൊക്കെ കഴിഞ്ഞാണ് പക്ഷെ എന്നിട്ടും അല്ലേ വാണ്ടോ. എന്നാ കിടിലം കറിയാ നോക്കിക്കേ, സൂപ്പർലോ ചേട്ടാ. ഇതിന്റെ ഒരു തലഭാഗം എടുത്തിട്ട് കപ്പയ്ക്കകത്തേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം അല്ലേ. കേട്ടേ തലഭാഗം അത് അവിടുന്ന് പീസ് വിട്ടു പോന്നു കേട്ടോ. ഇനി ഇച്ചിരി ചാറ് കൂടെ അവിടെ ഒഴിച്ചാ പറയാം ചേട്ടാ. വായിൽ കപ്പൽ ഓടുന്നുണ്ടോ, ഇത്രയും പെട്ടെന്ന് സാധനം കഴിക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നത്, എനിക്കിനി ഇവിടെ അൻ്റെ ഇവിടെ വരെ പോകാനുള്ള ക്ഷമയില്ല. അതിനുമ്പ് എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കണത്, ഭയങ്കര കൊതി, വായത് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. കിട്ടൂന്ന് വെച്ചാ കിടും, ഞങ്ങൾ അതിനോട് പോയി വേഗം കളിക്കട്ടെ കേട്ടോ. വിനീഷനോട് ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അധികം കഴിക്കണില്ല, എന്നാലും പോയേക്കാം. ഉഗ്രൻ ടേസ്റ്റ് വിനീഷടാ, ഞാൻ കഴിച്ചു നോക്കാൻ. നല്ല ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. മീൻ കഷ്ണം കൂടെ വെച്ചിട്ട് തിന്നണം. ഞാനിപ്പോ ഇവിടെ നിന്ന് തിന്നാൻ തുടങ്ങിയാണല്ലോ, ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല അല്ലേ. പണ്ട് പൊളിച്ചു എന്റെ മക്കളോട് നോക്കിയേക്കാം. ഇതേ നമ്മുടെ കപ്പപ്പുഴുക്കും മീൻകറിയും എല്ലാം റെഡി ആക്കണത്തി നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ പതിയെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് മക്കളുടെ അഭിപ്രായം എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കപ്പപ്പുഴുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് കേദാർ, അടിപൊളിയാണോ? പൊടിമോനെ ഞാൻ വടപ്പാവ് എന്നിട്ട് അവളുടെ വയറ് നിറഞ്ഞു തോന്നുമല്ലോ ചേട്ടാ. കഴിച്ചു അതിന്റെ ചെറിയ ചേട്ടൻ, ആ ചേറി ഇരിക്കണത് ചേട്ടൻ ഇന്ന് ഇപ്പുറ സൈഡ് വന്നു. ചേട്ടൻ അമ്മ വാരി കൊടുക്കാനാ ചേട്ടൻ ഇന്ന് നിക്കുന്നത്. അതാ ചേട്ടൻ അവിടെ സീറ്റിലിരിക്കാത്ത അല്ലേ ചേട്ടാ. കണ്ടോ ചേട്ടൻ കൊണ്ടു പോയി, എങ്ങനെയുണ്ട് ടേസ്റ്റ്? പൊളിച്ചാ അമ്മ ഇങ്ങനെ ചേട്ടനെ കെട്ടിപ്പിടിച്ചേക്കോ. ചേട്ടനും അമ്മയും ഫ്രണ്ട്സാ. അയ്യേ ഇത് ഭയങ്കര കുശുമ്പരാട്ടോ. ഇത് അവന്റെ ഫ്രണ്ട് ഞാൻ ഞാൻ അധികം മീൻ്റെ ഇത് ചാര കുമാർക്ക് എടുത്തില്ല കേട്ടോ. അധികം എരിവ് വേണ്ടല്ലോ എന്ന് ഓർത്തു. കേദാറിന് ഇഷ്ടമാട്ടോ, പൊളിപ്പുഞ്ഞ് കരഞ്ഞിരുന്നോന്ന് ഓർത്തോണ്ട് ഞാൻ ചാറ് അധികം ഒഴിച്ചില്ല. നീ ഇപ്പൊ ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇത് ചാറ് കൂട്ടി കഴിക്കാൻ. ചേട്ടാ ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയാ. തലയുടെ ഒരു ചെറിയ പീസ് എനിക്ക് തന്നെ കേട്ടോ ചേട്ടാ. ഉഗ്രൻ ടേസ്റ്റോ അല്ലേ, നല്ല നന്നായിട്ട് കപ്പ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ചാറ് നല്ല നല്ല കുഴമ്പായി. രണ്ടാൾക്ക് ഇച്ചിരി ഉറക്കച്ചടം ഉണ്ട് കേട്ടോ, കാരണം ഇന്ന് എല്ലാ ദിവസവും ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് ഉറക്കും, എന്നെ കാണത്തില്ല കേട്ടോ. ഇച്ചിരി ചിരിച്ചേക്കല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് എല്ലാ ദിവസവും ഞങ്ങൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകണല്ലോ എന്ന് ഓർത്തുന്നു ഞങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടന്നില്ല അല്ലേ ചേട്ടാ. അതിന്റെ ഒരു ചെറിയ ക്ഷീണമാണ് രണ്ടുപേർക്കും. ചേട്ടൻ കഴിക്കല് വേണ്ടാത്ത നിങ്ങൾക്ക് അറിയാലോ, അധികം കഴിക്കണ്ട കേട്ടോ ചേട്ടാ. അപ്പോ എന്താ പറയാ, ഒരു കുഞ്ഞ് എന്താ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയാലോ ചേട്ടാ. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ, എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു അല്ലേ ചേട്ടാ. ഈവനിങ് വീഡിയോ അല്ല, ഡിന്നർ വീഡിയോ ആണ്.
അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ മീൻകറി നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഉഗ്ര മീൻകറി എന്ന് വെച്ചാൽ ഉഗ്ര മീൻകറിയാണ്, ഞാൻ 100% ഗ്യാരണ്ടിയാണ്. 100-ൽ 110 പറയാലോ ചേട്ടാ. അടിപൊളി മീൻ കറിയാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി സ്റ്റൈലിലുള്ള ഈ കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ നോക്കാം. കപ്പ ഈ പറഞ്ഞ പോലെ ഒന്ന് പുഴുങ്ങിയിട്ട് കഴിക്കാം. തലപ്പീസ് പറഞ്ഞാൽ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ട് വിനേഷേട്ടൻ നന്നാണ്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അല്ലെ, അടുത്ത അടിപൊളി വീഡിയോ ഞങ്ങൾ നാലാളും കൂടി വരാട്ടെ. ഇവിടെ ഒരാളും കൂടി നിപ്പുണ്ട് കപ്പയും മേടിച്ച് എന്റെ കയ്യിൽ തിന്നുകൊണ്ട്. അല്ലേ, അപ്പോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.